വിശുദ്ധ ലൂക്കാരയുടെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ഒരുപക്ഷെ ഈ ഒരു വചനം ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു വചനമല്ലേ? ഇത് പാലിക്കാനായിട്ട് പാടാം. കാരണം ജീവിതത്തിൽ ഒത്തിരിയേറെ വിദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക, ഒത്തിരി പേരെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ വിദ്വേഷമേറിയിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അപരന്റെ നാശം കാണണം, അവനൊന്ന് വേദനിച്ച് അവനൊന്ന് കരഞ്ഞു കാണുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഒന്നായിട്ട് മാറി. കാരണം കരുണയൊന്നുമില്ല. അവരൻ വേദനിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. കാരണം തന്നെ അവൻ എൻ്റെ ശത്രുവാണ്, അവനോട് എനിക്ക് വിദ്വേഷമുണ്ട്, അവൻ്റെ നാശം ഞാൻ കാണണം. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളോട് പറയുന്നതന്നെ, നീ ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും. ആര് ക്ഷമിക്കും? ദൈവം ക്ഷമിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ തെറ്റുകളും പാപങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ? മനുഷ്യരാണ്, ബലഹീനരാണ്. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ട്, വീണു പോകുന്നുണ്ട്. പക്ഷേ ഈ വീഴ്ചയൊക്കെ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാത്ത ഒരുവന്റെ പ്രാർത്ഥന പോലും ദൈവത്തിന് വേണ്ട കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ബലിവസ്തുവോട് വെക്കെ, പോയി രമ്യതപ്പെടേ, എല്ലാവരെയും ഒന്ന് സ്നേഹിച്ച് എന്നിട്ട് വന്ന് നീ എന്നോട് പ്രാർത്ഥിക്കേ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടോളാം. ഈശോ പറയുന്ന ഉറപ്പാണ്. പക്ഷേ പലപ്പോഴും ഇന്നെനിക്കത് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചേ, കുറേയേറെ പേരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ലേ? ഒരുപക്ഷെ അവരിൽ നിന്ന് ലഭിച്ച മുറിവുകളായിരിക്കും കേട്ടോ. നമ്മൾ ഒത്തിരി സ്നേഹിച്ചിട്ട് അവർ നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ, നമ്മുടെ കുറ്റം മാത്രം അവർ പറഞ്ഞു നടന്നപ്പോൾ, നമ്മുടെ നാശത്തിന് വേണ്ടി അവരാഗ്രഹിച്ചപ്പോൾ, അവരെയൊക്കെ നമ്മൾ വിദ്വേഷിച്ച് സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈശോ പറയുന്നത്, നീ അവരെ ഒന്ന് സ്നേഹിച്ചേ, നിന്റെ നാശം കാണുവാനായിട്ട് ആഗ്രഹിച്ചവർക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ, അവരോട് നീ ഒന്ന് ക്ഷമിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷമുണ്ടാവും. പലപ്പോഴും നമുക്കിന്ന് സന്തോഷമില്ല അല്ലേ? കാരണം കുറച്ചേറെ പേരെ മാറ്റി നിർത്തുമ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാൽ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന മുഖം എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യമുള്ളവരുടെ മുഖമാണ്. അവരെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, ഒരിക്കലും സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കാം. ആരെ പോലെ ക്ഷമിക്കണം? എൻ്റെ ഈശോയെ പോലെ ക്ഷമിക്കണം. ഈശോ എപ്രകാരമാണോ മറ്റുള്ളവരോട് ക്ഷമിച്ചത്, തന്നെ ഒറ്റിക്കൊടുത്തവനോടും തള്ളിപ്പറഞ്ഞവരോടും പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചല്ലേ? കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവൻ പ്രാർത്ഥിക്കുന്നത് എന്താ? താഴെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹമുള്ളവരെ, അത്രയേറെ ക്ഷമിച്ച ആ ഈശോയെ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കാം, ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാം. ആരോടും വിദ്വേഷം വെച്ച് പുലർത്താതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.